ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് വന്നല്ലേ, അത് മൊത്തം എടുത്തോണ്ട് പോയാലും കാണിച്ചാൽ കിടന്ന് മാല വരെ പണയം വെച്ചിട്ട് ഞാൻ മേടിച്ച സാധനം ആരോരുത്തനും ഒന്നും അറിയാതെ ഒരു രാത്രി കൂടെ മൊത്തം നശിപ്പിച്ചോളാം. എന്റെ സോപ്പിന്റെ കടയില്ല നശിപ്പിച്ചത്, ആറാണ് കല്ല് വെച്ചത്. ഇത്രയും കൂടെ എടുത്തോണ്ട് പോയി കൂടായിരുന്നു, എന്റെ കൊല്ലാമായി ആയിരുന്നു. എന്ന് ഈ ട്രൈക്കകത്ത് ഇവിടെ ഇത്രയും സാധനമുണ്ട്, ഇത് നിറച്ചും സാധനവും ഇതിന്റെ മണ്ടയ്ക്ക് അടുക്കി അടുക്കി വെച്ചിട്ട് ടാർപ്പിട്ട് കെട്ടി വെച്ചിട്ട് പോകുന്നു. മൊന്തം കൊണ്ടുകൊണ്ട് പോയി ആണ് ഈ ഡ്രൈ മാത്രം എനിക്ക് കിട്ടിയത്. ബാക്കിയെല്ലാം പോയി. ഇനി എന്ത് ചെയ്യുന്ന എനിക്ക് അറിയുന്നില്ല. എത്ര രൂപയുടെ സാധനങ്ങൾ, 10-35,000 രൂപയുടെ സാധനങ്ങളൊക്കെ. എന്റെ കൊച്ചിന് യൂണിഫോം പോലും മേടിച്ചില്ല, തയ്ക്കാൻ കൊടുത്തിട്ട്. അവര് വന്ന് വെസ്റ്റ് ബേക്കറി നോക്കി, ഒന്നും കാണാൻ പറ്റില്ല, ഈ ഭാഗം മൊത്തം ഇരിട്ടാകുന്നു, ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ രണ്ടര മാസം കൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അത് 35,000 രൂപയുടെ ഞാൻ പലതവണ എൻ്റെ വാങ്ങിയ സാധനങ്ങൾ. സാറേ എനിക്കിത് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും, പൈസ വേണ്ടേ? അങ്ങോട്ട് തന്നെ 150 രൂപ വേണം, തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ 150 വേണ്ടേ? ഞാൻ എന്ന് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല ഇറങ്ങുന്നേ. അപ്പോൾ അങ്ങനെ തരാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ? ഉണ്ടോ? എൻ്റെ കയ്യിൽ ഇല്ല, എല്ലാം കൊണ്ടുപോയി, ഇനി ഒന്നും ഇല്ല. ഇത്രയും സാധനം ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാം. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നെഞ്ചുപൊട്ടി കരയുകയാണ് ഈ പെൺകുട്ടി. മഴയും വെയിലുമേറ്റ് രാവന്തിയോളം വഴിയോര കച്ചവടം ചെയ്ത് കുടുംബം പുലർത്തുന്ന മഞ്ജുവിനോടാണ് സാമൂഹ്യവിരുദ്ധന്മാർ ഈ കൊടും ക്രൂരത കാട്ടിയത്. മാലയും കമ്മലും പണയം വെച്ച് കിട്ടിയ 35,000 രൂപയുടെ സാധനങ്ങളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. കഷ്ടപ്പെട്ട് മേടിച്ച സാധനങ്ങളായിരുന്നു, ഞാനിപ്പോ എത്ര പേരെ പിന്നെ കൈ നീട്ടിട്ട് എനിക്ക് പൈസ കിട്ടിയത്. കഷ്ടപ്പെട്ട് വാങ്ങിച്ചവർക്കെല്ലാം അതിന്റെ വില അറിയത്തുള്ളു. എന്നാലും ഒരു ഒരു ശകലം ഞാൻ ഉറങ്ങിയിട്ട് എല്ലാം അറിയാമോ? കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസക്ക് മേടിക്കുക. ആ കടയിൽ പോയി 250 രൂപയ്ക്ക് കഷ്ടപ്പെട്ട പൈസക്ക് ഞാൻ വാങ്ങിച്ച സാറേ ഇതല്ല, 250 അറിയാമോ? ഞാൻ അത്രക്കിലും കാഴ്ച കിടന്ന് മാല വരെ പണയം വെച്ചിട്ട് ഞാൻ മേടിച്ച സാധനം ആരോരുത്തനും ഒന്നും അറിയാതെ ഒരു രാത്രി കൂടെ മൊത്തം നശിപ്പിച്ചത്. എൻ്റെ സോപ്പിൻ്റെ കടയില്ല, നശിപ്പിച്ചത് ആറാണ് കല്ല് വെച്ചത്. ഇത്രയും കൂടെ എടുത്തോണ്ട് പോയി കൂടായിരുന്നു, എൻ്റെ കൊല്ലാമായി ആയിരുന്നു. അത്രയും എനിക്ക് വിഷമമുണ്ട് സാറേ. ഓരോരോ 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പം വല്ലവൻ്റെ മുന്നിൽ ഇങ്ങനെ കൈ നീട്ടും അറിയാമോ? 10 രൂപയുടെ സാധനം കൊടുത്തിട്ട് എനിക്ക് 10 രൂപ കിട്ടുന്നതിൽ അഭിമാനം ഉണ്ടായിരുന്നു. അതുപോലില്ലാതെ ഞാൻ 10 രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടും ബാക്കിയുള്ളവർക്ക്. അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക്, അത്രയ്ക്കും. ഞാൻ ആരോട് പറയാൻ? ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി ഒരു സ്ഥാപനം, അത് അതിന് നഷ്ടം വന്ന് ഞാൻ ആരോട് പറയാനാ? ഞാനില്ല സഹിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇനി ഞാൻ ഇങ്ങനെ കൈനീട്ടി കൈനീട്ടി വരിക. സ്റ്റീൽ പാത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമാണ് മോഷണം പോയതിൽ അധികവും. അടൂർ പാർത്ഥസാരഥി ജംഗ്ഷനിൽ ഗവൺമെന്റ് യു പി സ്കൂളിന് മുമ്പിലെ നടപ്പാതയിലായിരുന്നു ആനന്ദപ്പള്ളി മാമൂട് സ്വദേശിനിയായ മഞ്ജുവിന്റെ കച്ചവടം. ഒരു പ്ലാസ്റ്റിക് കട്ടിലിൽ സാധനങ്ങൾ നിരത്തിവെച്ചായിരുന്നു വിൽപ്പന. വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ കട്ടിലിൽ തന്നെ അടുക്കി വെച്ചിട്ട് ടാർപോളിനിട്ട് മൂടും. എന്നാൽ കഴിഞ്ഞ ദിവസം മഞ്ജു എത്തുമ്പോൾ നെഞ്ചു തകരുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എല്ലാം ആരോ അപഹരിച്ചിരിക്കുന്നു. എനിക്കും അതേ പ്രായത്തിൽ രണ്ട് മക്കളാണ്. എന്റെ ഇളയ മോടെ പ്രായമുള്ള അതിന്റെ കരച്ചിൽ കേട്ടപ്പോൾ എന്റെ ചാക്ക് വരെ കരഞ്ഞു. സത്യം ഞങ്ങൾ വേണ്ട സഹായങ്ങളും സത്യം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ സഹായം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കതിന് സഹായം ചെയ്തിട്ടുണ്ട്. ആര് അതിൽ കാണുന്ന ആരെങ്കിലും അതിൻ്റെ അവസ്ഥ കാട്ടി സഹായിച്ചാൽ അവരുടെ മക്ക കഴിഞ്ഞു കൂടും. കാരണം എനിക്ക് തന്നെ അഭിപ്രായമുള്ള മക്കളുണ്ട്. എൻ്റെ ജീവിതം വരെ കഷ്ടത്തില്ല. അതേ ജീവിതം അതുപോലെയാണ് ഈ പെരുവഴിയിൽ ഞങ്ങൾ ഇരിക്കുന്നത്. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞിനെ പഠിക്കാൻ വിടാനും വേണ്ടി നിവർത്തിയില്ലാത്തതുകൊണ്ട് അത് വന്ന് ഇവിടെ കച്ചവടം. അതെന്ത് വരാ തള്ളയ്ക്കും സുഖമില്ലാത്ത, കാരണം ആ ഭർത്താവിനാണെങ്കിൽ ചെറിയ ചെറിയ ജോലികളും അതും ഒക്കെ ഉള്ളൂ. വരുമാനം കുറവായിട്ട് അവിടെ കൊണ്ടുവന്ന 5 മാസം കൊണ്ട് അവിടെ കച്ചവടം എവിടെ കെട്ടിവെച്ചേക്കുന്നു. അത് ആരായാലും കാണിച്ച് ശരിയല്ല, കാരണം അത്ര പാവത്തെ കൊച്ചുപോയി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നുള്ളൊരു പേടിയായിരുന്നു. അതെന്തായാലും അതിൽ നിന്നൊക്കെ ഇന്നലത്തേതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഇന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ മിണ്ടത്തെ പോലും ഇല്ലായിരുന്നു. ഇന്നതൊന്നും കാര്യം പറയുമോ എന്തൊരു ഇന്നലെയായിരുന്നു ആഹ്, ഞങ്ങളാകെ ഒന്ന് പേടിച്ചു. സത്യം പറഞ്ഞാൽ
ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അത്ര ചങ്കുപൊട്ട് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് പറ്റുന്ന ആ അതിനാണ് നമ്മൾ കണ്ടത്. അപ്പം അവനവന് കഴിയുന്ന എന്തോന്ന് വെച്ചാൽ ഒരാൾ വെറും കുഴിയിലോട്ട് പോകാതെ അതിനെന്താ പേരും നമ്മളെ കൊണ്ടാവുന്ന ചെയ്യുക. അവരവർക്കാവുന്നു ഒരു രൂപയെങ്കിൽ ഒരു രൂപ അത് മതി. പത്ത് പേരാകുമ്പോൾ പത്ത് രൂപയാവും. ഒരാൾ പത്ത് രൂപ കൊടുത്തതിന് തുല്യമാവും. ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് മഞ്ജു ഈ തെരുവിൽ കച്ചവടത്തിനിറങ്ങിയത്. അത്ര ദയനീയമാണ് ജീവിത സാഹചര്യം. ഈ സഹോദരിയുടെ കണ്ണുനീർ തുടയ്ക്കാൻ വാർത്ത കാണുന്ന നമ്മളിൽ ആരെയെങ്കിലും കൊണ്ട് സാധിക്കും. നല്ല മനസ്സുകൾ കൈത്താങ്ങാവണേ എന്ന അപേക്ഷയോടെ ജെ സി എൻ ന്യൂസ് അടൂർ.